ഈ ഒരു വഴുതനങ്ങ കറിയും കുറച്ച് ചൂട് ചോറും കൂടെ അങ്ങോട്ട് കഴിക്കുമ്പോണ്ടല്ലോ, ആഹാ, എന്തിനാ പിന്നെ ഈ നോൺ വെജൊക്കെ അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി. ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ല രുചിയുള്ള ഒരു നാടൻ തീയലാണ്, അതായത് പച്ച വഴുതനങ്ങ വെച്ചുള്ള ഒരു തീയൽ. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇതുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആ ഉണ്ടാക്കുന്ന ആ ദിവസം തന്നെ തീർന്നു പോകുന്നൊരു തീയലാണ്. സാധാരണ തീയലൊക്കെ രണ്ട് ദിവസം കൂടെ ഇരിക്കുമല്ലോ, ഈ തീയൽ പെട്ടെന്ന് തന്നെ തീർന്നു പോകും. അപ്പം ഏത് പച്ചക്കറി വെച്ച് തീയലുണ്ടാക്കിയാലും വഴുതനങ്ങ, അതായത് പച്ച വഴുതനങ്ങ വെച്ച് തീയലുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകും. അപ്പം നിങ്ങളും തയ്യാറാക്കി നോക്കണം, ചോറിൻ്റെ കൂടെ എന്നെ സൂപ്പർ കോമ്പിനേഷനാണെന്നറിയാമോ ഈ തീയൽ. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും, പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടാക്കി നോക്കും. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളിയിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന തേങ്ങ അത്ര കൊള്ളത്തില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ വറുത്തെടുക്കുന്നത്. നാട്ടിലൊക്കെ കിട്ടുന്ന തേങ്ങയാണെങ്കിൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെ തന്നെ വറുത്തെടുത്താൽ മതി കേട്ടോ. ലേശം ഒഴിക്കാം. എന്നാൽ നമുക്കതിന് തേങ്ങ അരയ്ക്കുമ്പോഴേ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലതുപോലെ അരച്ച് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കണേ. ഇനി ഞാനിതിലേക്ക് ഒരു അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഇളക്കി 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 ഇതിൻ്റെ കളറിങ്ങനെ മാറി മാറി വരും. ഇങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് തീ കൂട്ടി വെക്കരുത്, കരിയുകയും ചെയ്യില്ല. ഇതിനടുത്ത് നിന്ന് മാറിപ്പോരുത്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഇങ്ങനെ കളറ് മാറി മാറി ലാസ്റ്റിൽ നല്ല ഗോൾഡൻ ബ്രൗണർ ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പൊടികളൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് ഇളക്കിയെടുക്കാം. ഇത് ഏകദേശമൊക്കെ ഒരു ഗോൾഡൻ ബ്രൗണറായി. തീ കുറച്ച് വെച്ച് കരിഞ്ഞൊന്നും പോകാതെയാണ് ഇത്രയും നമ്മൾ വറുത്തെടുത്തത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ ഈ പാത്രത്തിന് നല്ല തീയാണെങ്കിൽ ഓഫാക്കി വെച്ചിട്ട് ചേർത്താലും മതി. ഞാനിപ്പോൾ തീ വളരെ കുറച്ച് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. എരിവില്ലാത്ത മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്, കാശ്മീരി മുളക് പൊടി. അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കാരണം നമുക്കിതിനകത്ത് തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നതുകൊണ്ടേ ഒരുപാട് എരിവൊന്നും കാണത്തില്ല. അല്ലാതെ തന്നെ ഞാൻ ഈ വഴുതനങ്ങയ്ക്കകത്ത് 2 പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾ എരിവനുസരിച്ച് ചേർക്കാം. 1.25 ചേർത്താലും മതി. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടിയെക്കാട്ടി മല്ലിപ്പൊടി കുറഞ്ഞിരിക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കത്തില്ല തീയലിന് കേട്ടോ. ഇത് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റണം. വളരെ തീ കുറച്ച് വെച്ച് വേണം, പൊടികൾ കരിയരുത്. ഇനി ഇത് 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ തീ ഓഫാക്കി വെക്കുക. നല്ലതുപോലെ ചൂടാറിയ ശേഷം, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് തണുത്ത് പോകണമെന്നല്ല, ഒന്ന് ചൂടാറിയ ശേഷം ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരഞ്ഞു കിട്ടും, കാരണം നമ്മൾ ഇച്ചിരി എണ്ണ ചേർത്താണല്ലോ ഇത് വറുത്തിരിക്കുന്നത്. അപ്പം നാട്ടിലേക്ക് തേങ്ങയാണ് എണ്ണ ചേർക്കാതെ വറുത്താലും നല്ല സൂപ്പറായിട്ട് അരഞ്ഞു കിട്ടും കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കല്ല, അത് ടേസ്റ്റിനെയും ബാധിക്കും കളറിനെയും ബാധിക്കും കറിയുടെ. ആ ഉരുളിയിൽ നിന്ന് ഞാൻ തേങ്ങ മാറ്റിയിട്ട് ആ ഉരുളി തന്നെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വഴുതനങ്ങ വഴറ്റാൻ ആവശ്യമായ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ തീയലുണ്ടാക്കുന്നത്, എന്നാലാണ് ഒരു ടേസ്റ്റ്. തീയലൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പച്ചക്കറികൾ വഴറ്റി തന്നെ ആദ്യം ചെയ്യണം. 200 ഗ്രാം പച്ച വഴുതനങ്ങ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ചതുരത്തിൽ അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് ഇതാണ് വഴുതനങ്ങ കേട്ടോ, ഈ സൈസിൽ ഈ ടൈപ്പാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് തീയൽ വെക്കാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലേക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് സവാള ഇടാം, അല്ലെങ്കിൽ കൊച്ചുള്ളി ഇടാം. ഞാൻ കുറച്ച് കൊച്ചുള്ളി, ഒരു 10-15 കൊച്ചുള്ളിയും അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടെ കീറിയത് ഇട്ട് കൊടുക്കുകയാണ്.
നല്ലതുപോലെ വഴറ്റിയിട്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. തൽക്കാലം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ഒന്ന് വേവാൻ ആവശ്യമായ വെള്ളം മതി. പിന്നെ നമ്മൾ ഈ തീയലായതുകൊണ്ട് തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ എന്തായാലും വെള്ളം കൂടെ നമ്മൾ ചേർക്കും. ലാസ്റ്റ് കഴുകി ഒഴിക്കുമ്പോഴേ അങ്ങനെ വെള്ളം നമുക്ക് വേണമെങ്കിൽ ബാലൻസ് ചെയ്യാം. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. കുറേ നേരമായി അടച്ച് വെച്ചിട്ട് നമുക്കിനി ഇത് അടപ്പ് മാറ്റാം. ഇപ്പോൾ ഉള്ളിയും വഴുതനങ്ങയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വെന്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഒട്ടും ടേസ്റ്റ് കാണത്തില്ല, നമുക്ക് കഴിക്കാൻ തോന്നത്തേയില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് വേവണം. തേങ്ങയുടെ അരപ്പുയർത്ത് കൊടുക്കാം. വഴുതനങ്ങ വെന്ത് അലുത്തൊന്നും പോരുത് കേട്ടോ. ഇനി കുറച്ച് വെള്ളവും കൂടെ കഴുകി ഒഴിക്കണം. പാകത്തിന് ഉപ്പ് ചേർക്കാം. ഞാനൊരു ചെറിയ കഷ്ണം പിഴുപുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ചൂടുവെള്ളത്തിൽ. അത് കുറച്ച് നേരം വെച്ചിട്ടാണ് അതിൻ്റെ ആ പിഴുപുളിയുടെ ആ വെള്ളം ഇതിനകത്ത് ഒഴിക്കുവാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഇതിന് ഉപ്പും എല്ലാം എരിവും എല്ലാം കറക്റ്റ് പാകമാണ്. ഞാനേ ഈ വഴുതനങ്ങയും ഉള്ളിയും കൂടെ വഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ ലേശം ഉപ്പും കൂടെ അന്നേരം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഈ അരപ്പ്, അതായത് ഇപ്പം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ഒന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്ക് ഇതൊന്ന് വേവിക്കാം. ഒരുപാട് തിളയ്ക്കരുത്, അതിന് പിന്നെ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ അങ്ങ് മാറിപ്പോകും കേട്ടോ. ഒരു ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് അടച്ച് വെക്കാം. ഞാനിത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരമായി. ഇപ്പം അരപ്പൊക്കെ തിളച്ചു, ഇത് മതി. ഇനി ഉണ്ടല്ലോ, ഇനി കുറച്ച് നേരം വെച്ചുകൊണ്ടിരുന്ന വഴുതനങ്ങയെല്ലാം വെന്തലുത്തുവോ. പിന്നെ ഈ ഈ ഗ്രേവി ഇത്രയും ഒരു തിക്നെസ് മതി. ഞാനിവിടെ ഓഫാക്കുവാണ്. ഇവിടെ ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റാണ്, ഒരുപാട് കൂടല്ല. ഇനി ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇത് ഒത്തിരി ഗ്രേവി ഉള്ളതുപോലെ തോന്നും, പക്ഷേ ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഓഫാക്കി ഒക്കെ വെച്ച് കഴിഞ്ഞ് ഒന്ന് തണുത്ത് കഴിഞ്ഞ് ഈ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകും. തീയലൊക്കെ ഉണ്ടല്ലോ ഒരുപാട് കുറുകിപ്പോകുന്ന, പലർക്കും അബദ്ധം പറ്റാറുണ്ട്. തീയലുണ്ടാക്കും പക്ഷേ ലാസ്റ്റിൽ ഇങ്ങനെ, ഞാൻ പലരും ചോറ് കഴിക്കുമ്പോഴൊക്കെ വിളമ്പം നടേണ്ട തീയലെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു തേങ്ങ അരച്ച് ഒരു ഒരു കട്ട ഇങ്ങനെ വിളമ്പി വെക്കും അതിൻ്റെ സൈഡിലോട്ട്. കാരണം അവർ ഈ ഗ്രേവിയൊക്കെ ഒരുപാടിട്ടങ്ങ് തിളപ്പിച്ച് അവസാനം അതും കുറുകിപ്പോയിട്ട് ഓവറായിട്ട് കുറുകിപ്പോവും. പിന്നെ ലാസ്റ്റ് ഈ കറി ചോറ് കഴിക്കാൻ വരുമ്പോൾ ഒരു ഒരു കട്ട പോലിരിക്കും. അതുകൊണ്ട് എപ്പോഴും തേങ്ങ വറുത്തരച്ചാലും തേങ്ങ അരയ്ക്കുമ്പോഴേക്കാലും നമ്മൾ ഒരു 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 നമുക്കൊരു അറിയാമല്ലോ ആ ഒരു സമയമാകുമ്പോൾ ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് കറക്റ്റ് പരുവ് ഇതിൻ്റെ. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. അപ്പോൾ ഇത് നല്ല കറക്റ്റ് കളറാണ് കേട്ടോ. പക്ഷേ ഇവിടെ എനിക്ക് രാത്രിയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, പിന്നെ അതുപോലെ ലൈറ്റും കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ റെഡിഷ് കളറിലായിരിക്കും കാണുന്നത് എന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം കൂടെ, ഇതിൽ പുളി ചേർക്കുമ്പോൾ ഒരുപാട് പുളി വേണ്ട കേട്ടോ, വളരെ കുറച്ച് പുളി മതി. തക്കാളി ഒന്നും ചേർക്കരുത്, ഈ പിഴുപുളി തന്നെ ചേർക്കണം. അതാണ് അതിൻ്റെ ആ ടേസ്റ്റും അതാണ് അതിൻ്റെ ആ ചേരുവ. കടുക് താളിക്കാനായി ഒരു ചീനിച്ചട്ടി വെച്ചു. ഇതിലേക്ക് ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. രണ്ട് വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഒരു ദണ്ട് കറിവേപ്പില. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തോട്ട് കൊച്ചുള്ളിയൊക്കെ താളിച്ച് ചേർക്കാം. ഞാൻ കൊച്ചുള്ളി കുറേ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വീണ്ടും താളിക്കാഞ്ഞതാ കേട്ടോ. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കറി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ, എന്നിട്ടും കണ്ടോ നല്ലതായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കുറുകി വരുന്നുണ്ട്. ഇപ്പം നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കറിയാണ്. ഒരു കാരണവശാലും ഈ വഴുതനങ്ങ വേവാതിരിക്കരുത്. വേവാതിരുന്ന് കഴിഞ്ഞാൽ അതൊരു കയ്പ്പോ എന്തോ ടേസ്റ്റ് കുറവോ ഒക്കെ ആയിരിക്കും. അതുപോലെ കൊച്ചുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലും അളവ് കുറയ്ക്കാം. ഇപ്പം ഞാൻ കുറച്ച് കൂടുതലിട്ടെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. അതുപോലെ തന്നെ വേണമെങ്കിൽ കൂട്ടാം. കൊച്ചുള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സവാള എടുത്താലും മതി, അപ്പോൾ ഇച്ചിരി ടേസ്റ്റ് കുറയുമെന്നേ ഉള്ളൂ. അപ്പോൾ തീയലിനൊക്കെ കൊച്ചുള്ളി ആയിരിക്കും എപ്പോഴും നല്ലത്.
പിന്നെ ഈ ഒരു തീയിൽ വെക്കുമ്പോൾ ഇപ്പം എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. വെള്ളമൊക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വെള്ളമൊക്കെ പിന്നെ ഇടയ്ക്ക് അരപ്പ് കഴുകി ഒഴിച്ച് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ തീയലിൻ്റെ ഗ്രേവിയുടെ വെള്ളം കുറഞ്ഞു പോയാൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് ചൂട് ചോറും വഴുതനങ്ങ തീയലും, എല്ലാം കൂടെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.